ഹായ് കെ ബി എസ് വാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. പാവപ്പെട്ടവരെ പാവപ്പെട്ടവരായി, പണക്കാരെ പണക്കാരായി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് ഇൻകം ടാക്സ് എന്നത്. പലപ്പോഴും മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് അപ്പർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ പ്രതിമാസ വരുമാനം ബിസിനസ്സുകാരെക്കാളും അല്ലെങ്കിൽ അത്തരം ഫേമുകൾ നടത്തുന്ന ആൾക്കാരെക്കാളും കൂടുതലാണ്. എന്നിട്ട് പോലും അവർക്ക് ധനികർ എന്ന ക്ലാസ്സിലേക്ക്, റിച്ച് ക്ലാസ്സിലേക്ക് മാറാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ വരവിനൊപ്പം തന്നെ അവർക്ക് ചിലവുമുണ്ട് എന്നാണ്. അങ്ങനെ ചിലവുണ്ടാക്കുന്നതിലെ പ്രധാന കണ്ണിയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സ് അടയ്ക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ഒക്കെ നമ്മൾ അടയ്ക്കുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ എത്ര അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അതുമാത്രം നമ്മൾ അടച്ചാൽ മതി. അതിലധികം അടയ്ക്കുന്നത് കൊണ്ട് ആർക്കും പ്രയോജനമില്ല. അങ്ങനത്തെ പ്രത്യേകിച്ച് ഹെവി ടാക്സുകൾ അടക്കേണ്ടി വരുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബിസിനസ്സുകാർ ചെയ്യുന്ന ചില ടാക്ടിക്സ് എന്തൊക്കെയാണ് നോക്കാം. ഇത് പ്രത്യേകിച്ച് മില്യണയർ ബില്യണയർ ആ ലെവലിലേക്ക് വരുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള സ്മാർട്ട് മൂവുകൾ ചെയ്യാനുള്ളത്. ഇനി ഇത് നികുതി വെട്ടിപ്പാണോ? സത്യത്തിൽ ഇത് നികുതി വെട്ടിപ്പല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത്തരം ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് സ്മാർട്ടായിട്ടുള്ള തിങ്കിങ്ങിലൂടെ ഇവർ കണ്ടുപിടിക്കുന്ന ചില മെത്തേഡുകളാണ്. ഇത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ആവുന്നതാണ്. പലപ്പോഴും ഇതിലേക്ക് ആക്സസ് ഇല്ലാത്തതായിരിക്കും നമ്മളുടെ പ്രശ്നം. അപ്പോൾ നമുക്ക് ആക്സസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന ടാക്ടിക്സ് കൂടിയാണ് ഇവയെല്ലാം. ഒന്നാമത്തേത്, നമ്മളുടെ ലാഭത്തുക മുഴുവൻ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക, അതിലൂടെ നമ്മുടെ ഇൻകം പൂജ്യമാക്കി വെക്കുക എന്നത്. അതായത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന വരുമാനത്തിൽ നിന്നുമാണല്ലോ അടയ്ക്കേണ്ടത്. അപ്പോൾ അതിന് പകരമായി നമ്മുടെ കയ്യിലുണ്ടാകുന്ന വരുമാനം, അതായത് നമ്മുടെ ബിസിനസ്സിൽ നമുക്കുണ്ടാവുന്ന ലാഭം, ആ ലാഭം മുഴുവൻ തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ബിസിനസ് വലുതാക്കുകയും നമ്മളുടെ കാര്യങ്ങളിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ പൂജ്യമാക്കി വയ്ക്കുകയും ചെയ്യുക. അതിലൂടെ നമുക്ക് ഇൻകം ഇല്ലാതിരിക്കുകയും ഇൻകം ഇല്ലാത്തപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ലാതെ വരികയും ചെയ്യും. ഇനി അടുത്തത്, നമ്മൾ വാങ്ങുന്ന പേഴ്സണൽ പ്രോപ്പർട്ടീസ് അല്ല ബിസിനസ്സിൻ്റെ പേരിൽ വാങ്ങുക. പ്രത്യേകിച്ച് ബിസിനസ് പ്രോപ്പർട്ടീസായി വാങ്ങുക. നമുക്കൊരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം, നമുക്കൊരു ബിൽഡിംഗ് വാങ്ങണം, ഒരു മെഷീനറി വാങ്ങണം. ഇതെല്ലാം ബിസിനസ് എക്സ്പെൻസാക്കി കാണിക്കുക. അങ്ങനെ ബിസിനസ് എക്സ്പെൻസായി കാണിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് കുറവാണ്. പലപ്പോഴും പേഴ്സണൽ ടാക്സിനേക്കാൾ കുറവായിരിക്കും കോർപ്പറേറ്റ് ടാക്സ്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ടാക്സിനത്തിൽ വലിയൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇതും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ പെർമനൻറ്റ് റെസിഡൻസുകൾ ഒഴിവാക്കുക. എപ്പോഴും ടെമ്പററി റെസിഡൻസ്, പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ ആയിട്ടുള്ള ടെമ്പററി റെസിഡൻസുകളിലേക്ക് മാറുക. ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാറുള്ള ഒരു ടാക്റ്റിക്കാണ്. ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു രാജ്യത്ത് സ്ഥിരമായിട്ട് താമസിക്കാറില്ല. കുറച്ച് കാലം ഒരു രാജ്യത്ത്, അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം വേറെ ഒരു രാജ്യത്ത്, അങ്ങനെ പെർമനൻ്റ്ലി അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പെർമനൻ്റ് റെസിഡൻസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. പെർമനൻറ്റ് റെസിഡൻസ് എന്നൊരു സംഗതി ഇല്ലാത്തപ്പോൾ ആ ഇനത്തിൽ പല ടാക്സും അവർക്ക് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള നാടുകളിലേക്ക് മാറുക. ചില നാടുകളിൽ ടാക്സ് വളരെ കുറവാണ്, ഇൻകം ടാക്സ് ചിലയിടത്തെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്തരം സ്ഥലങ്ങളിൽ ജീവിത ചിലവ് വളരെ കൂടുതലായിരിക്കും. എക്സാമ്പിളാണ് ദുബായ്. അവിടെയുള്ള ജീവിത ചിലവ് വളരെ കൂടുതലാണ്, പക്ഷേ ടാക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് ലാഭം? നമ്മുടെ ബിസിനസ് നടത്തുമ്പോൾ ടാക്സ് കുറച്ച് മതി, ജീവിത ചിലവ് കൂടുതൽ, രണ്ടു കൂടെ മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ്സും നമ്മുടെ താമസവും ഷിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് പലപ്പോഴും ധനികരായ ആളുകൾ ഇതിലെ സാമ്പത്തിക നേട്ടം നോക്കിയിട്ട് അങ്ങോട്ട് മാറുന്നത്. അവിടെ ജീവിത ചിലവ് കൂടുതൽ, ടാക്സ് കുറവാണ്, അപ്പോൾ ബിസിനസ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ സാധിക്കും എന്ന രീതിയിൽ അങ്ങോട്ട് മൂവ് ചെയ്യുക. ഇങ്ങനെ ടാക്സ് ഫ്രീ സോണുകളെ, ലോകത്തുള്ള ടാക്സ് ഫ്രീ സോണുകളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ച് ഇത്തരക്കാർ എപ്പോഴും പണം ഒരുപാട് ലാഭിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പത്രത്തിൽ കാണാറുള്ള ചില വാർത്തകളാണ് ഗൂഗിളിന് ഇത്ര കോടി പിഴ ഇട്ടു, ഫേസ്ബുക്കിന് ഇത്ര കോടി പിഴ ഇട്ടു എന്ന്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനികൾ എന്താ ചെയ്യുന്നറിയോ, ഈ ടാക്സ് അടയ്ക്കുന്നതിന് പകരം ഈ പിഴത്തുക അങ്ങോട്ട് അടയ്ക്കും. ഇൻകം ടാക്സ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ പിഴത്തുക വന്നു കഴിഞ്ഞാൽ പിഴത്തുക അവർ ആദ്യം അടയ്ക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ, പലപ്പോഴും ഇൻകം ടാക്സ് എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും ഈ പിഴത്തുക. ആ പിഴത്തുക അടയ്ക്കുന്നുള്ളൂ, അതുവരെയുള്ള കേസുകൾ തൽക്കാലത്തേക്ക് അവർക്കൊന്ന് സപ്രസ് ചെയ്ത് നിർത്താൻ പറ്റും. മാത്രമല്ല ഇൻകം ടാക്സ് അടയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, ഇത് വീണ്ടും വീണ്ടും അടുത്ത കൊല്ലത്തേക്ക് വീണ്ടും ഇതുപോലെ വരും, അതിൻ്റെ അടുത്ത കൊല്ലത്തേക്ക് വീണ്ടും ഇതുപോലെ വരും. അങ്ങനെ അങ്ങനെ വരുന്നതിന് പകരമായി ഫൈനടച്ച് മാത്രം മുന്നോട്ട് പോവുക. വൻകളികളിൽ, വലിയ സാമ്പത്തികമായ ഗെയിമുകളിൽ ഇത്തരം ഫൈൻ അടയ്ക്കുന്നതാണ് ലാഭം എന്നാണ് സാമ്പത്തിക ഉപദേഷ്ടാക്കൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ നിയമത്തിലെ പഴുതുപയോഗിച്ച് ഇങ്ങനെ ടാക്സ് ഒരുപാട് ലാഭിച്ചെടുക്കാറുണ്ട്. അടുത്തത്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തൻ്റെതായ ഫൗണ്ടേഷൻസ് ഉപയോഗിക്കുക. അതായത് നമ്മൾ തന്നെ നമ്മുടെ ചാരിറ്റി ഫണ്ട് റേസ് ചെയ്യുക, നമ്മൾ തന്നെ നമ്മളുടെ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുക. ചാരിറ്റിയിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്ന ഒരു ഏരിയയാണ്.
നമ്മൾ പാവപ്പെട്ടവർക്കാണെന്ന് വിചാരിച്ച് കൊടുക്കുന്ന പണം അത് അവരിലേക്ക് തന്നെ എത്തുന്നുണ്ടോ, ആ സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഓർഗനൈസേഷനായി മാറുക, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ആ രീതിയിലേക്ക് മാറിയ ശേഷം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് ഏറ്റെടുത്ത് നടക്കുക. പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ്റെയോ സഹായം കൂടാതെ നമ്മൾ നേരിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന രീതിയിലും ഒരുപാട് ടാക്സുകൾ ഇവർക്ക് ലാഭിക്കാൻ സാധിക്കും. കാരണം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും തന്നെ ടാക്സബിൾ ആയിട്ടുള്ള സംഗതിയല്ല. അതുപോലെ തന്നെ ലോണുകളെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുക. പലപ്പോഴും വൻ കോർപ്പറേറ്റുകൾ അവരുടെ സ്ഥാപനങ്ങളെല്ലാം ഈടുവെച്ചിട്ട് ലോണുകൾ എടുക്കും, വലിയ എമൗണ്ടുകൾ ലോൺ എടുക്കും. വലിയ എമൗണ്ട് ലോൺ എടുക്കുമ്പോൾ ഗുണം എന്താണെന്നറിയോ, അതൊരു ഈടുവസ്തുവായി മാറി, അതൊരാളുടെ ഓണർഷിപ്പിലല്ല, ബാങ്കാണ് അതിൻ്റെ ഓണേഴ്സിപ്പ്. അങ്ങനെ ടെക്നിക്കലി ബാങ്കിൻ്റെ ഓണർഷിപ്പിലേക്ക് അവർ മാറുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിൽ ഒറ്റ പൈസ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്ന രീതിയിലും ആ ടാക്സ് ലാഭിക്കാറുണ്ട്. ഈ ലോൺ എമൗണ്ട് വെച്ച് അവർക്ക് പുതിയ ഫേമുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന രീതിയിൽ സ്മാർട്ടായിട്ടുള്ള ചില ഗെയിമുകൾ ഇവർ കളിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ വൺ ഗെയിമേഴ്സ് കളിക്കുന്ന കളികളാണ്, ഇത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് അത്രത്തോളം ആക്സസിബിൾ അല്ല. പക്ഷേ ഇത്തരം പോസിബിലിറ്റീസ് ഉണ്ട്. പണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചെസ് കളി പോലെയാണ്. സ്മാർട്ട് മൂവുകളാണ് അവിടെ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നത്, അല്ലാതെ നമ്മൾ ഒരേ ടാക്റ്റിക് ഒരുപാട് തവണ ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മളുടെ കളികളുടെ ലെവൽ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഇത്തരം ഹൈ ലെവലായിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മളെടുത്തത്. പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.